ഇന്ന് പാലക്കാടിൽ നിന്നാണ് നാട്ടുകാര്യം. ഇന്നലെ ശമ്പള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KSRTC തൊഴിലാളി യൂണിയനുകൾ നടത്തിയ പണിമുടക്ക് ജനജീവിതത്തെ എങ്ങനെ ബാധിച്ചുവെന്നാണ് നാട്ടുകാര്യം ചോദിക്കുന്നത്. പാലക്കാട് കോട്ടമൈതാനത്ത് നിന്ന് നിഖിൽ പ്രമേശ്. നമസ്കാരം. പാലക്കാട് കോട്ടമൈതാനത്താണ്. ഇന്നലത്തെ KSRTC പണിമുടക്കാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതുകൊണ്ട് ഒരുപാട് ആളുകൾ വലയുന്ന സാഹചര്യമുണ്ടായി. അത്യാവശ്യ യാത്രകൾക്കും മറ്റും KSRTC ആശ്രയിക്കുന്ന ആളുകൾക്കാണ് ഈ പെട്ടെന്നുണ്ടായ പണിമുടക്ക് ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷേ അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ശമ്പളം വൈകുന്നത് അടക്കമുള്ള കാരണങ്ങളുണ്ട്. എന്തായാലും ന്യായീകരിക്കാനാകുന്നതാണോ ഈ പണിമുടക്ക്? അതുപോലെ തന്നെ എത്രത്തോളം സാധാരണക്കാർക്ക് ഈ പണിമുടക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ അന്വേഷിക്കുന്നത്. പോയി നോക്കാം നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക്. പണിമുടക്ക് എപ്പോഴും ആൾക്കാരെ ബാധിക്കുന്നതാണല്ലോ. അവർക്ക് വണ്ടി യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥലത്തും പോകാൻ ഒക്കില്ല, ആശുപത്രികളിലൊന്നും പോകാൻ ഒക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ആവശ്യങ്ങൾ, വിവാഹ ആവശ്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവർക്ക് പോകാൻ തടസ്സമാവും. അത് ശരിക്കും പറഞ്ഞാൽ ഈ പണിമുടക്ക് ശരി ആൾക്കാരെ ശരിക്കും അലപ്പിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും KSRTC ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. KSRTC ഭയങ്കര നഷ്ടത്തിലാണെന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഈ പണിമുടക്കും കൂടി ആകുമ്പോൾ KSRTC തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അഞ്ചാം തീയതി ആയിട്ടും ശമ്പളം കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കടന്നത്. ഈ സാധാരണപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ശമ്പളം കറക്റ്റാ കിട്ടും തോന്നുന്നുണ്ടോ? അല്ല, ഈ പണിമുടക്ക് ഹർത്താലും കൊണ്ട് ഉദ്ദേശിക്കുന്നതാണല്ലോ. ഏറ്റവും താഴെ നിൽക്കുന്ന സാധാരണപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടിക്കുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊന്ന് മാറ്റിയിട്ട് പുതിയ രീതിയിലുള്ള എന്താണോ അതിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും നടപടികളും ഉണ്ടാക്കണം. അല്ലാതെ സാധാരണപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.